അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായുള്ള പൂജകൾ ജനുവരി പതിനാറ് മുതൽ ആരംഭിക്കുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പദ്റായ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നതിനാൽ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളുടെ പേര് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിവിധ മേഖലകളിലെ പ്രശസ്തർക്കാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണം കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിനും മാതാ അമൃതാനന്ദമയ്ക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് അനുപം ഖെയർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബെൻസാലി രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ക്ഷണക്കഥ ലഭിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതം അദാനി രത്തൻ ടാറ്റ തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട് അമ്പത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും മുതിർന്ന ബി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുത്തേക്കില്ല താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലേക്ക് ശ്രീരാമ വിഗ്രഹം വഹിക്കുന്നത് മോദിയായിരിക്കുമെന്നാണ് സൂചന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മോദിയെ അനുഗമിക്കും അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരുന്നതിന് പകരം ആളുകൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ആനന്ദ് മഹോത്സവം ആഘോഷിക്കണമെന്നും തീർത്ഥാടകർക്കുള്ള പ്രത്യേക അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരരുത് ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒത്തുകൂടുക അത് മറ്റൊരു ദൈവത്തിൻ്റെയോ ദേവതയുടെയോ ക്ഷേത്രമാണെങ്കിലും നിങ്ങൾക്ക് സാധ്യമായ ക്ഷേത്രത്തിൽ പോവുക എന്നും ക്ഷേത്രം ജനറൽ സെക്രട്ടറി ചമ്പത്റായ് പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ജനുവരിയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ മുതിർന്ന ബിജെപി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി പങ്കെടുത്തേക്കില്ലെന്നാണ് സൂചന പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് ഇരുവരും ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ചെന്നും അദ്വാനിയും ജോഷിയും അത് അംഗീകരിച്ചുവെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനുവരി ജനുവരിനാണ് ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ പങ്കെടുക്കും തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അദ്വാനിയുടെ പ്രായം ജോഷിക്ക് അടുത്ത മാസം തൊണ്ണൂറ് വയസ്സേക്കും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യത്തിന് മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കളായിരുന്നു ഇരുവരും ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ ജനുവരി പതിനഞ്ചിന് പൂർത്തിയാകുമെന്നും പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള പൂജകൾ പതിനാറാം തീയതി മുതൽ ആരംഭിച്ച് ഇരുപത്തിരണ്ട് വരെ തുടരുമെന്നും ചമ്പദ്റായ് കൂട്ടിച്ചേർത്തു മുൻ പ്രധാനമന്ത്രി ദേവഗൌടെ ക്ഷണിക്കാൻ മൂന്നംഗ സമിതി രൂപവത്കരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നാലായിരത്തോളം പുരോഹിതന്മാരും രണ്ടായിരത്തി ഇരുനൂറ് മറ്റ് അതിഥികളും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ് വൈഷ്ണോദേവി തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരും ചടങ്ങിൽ പങ്കെടുക്കും ടിബറ്റൻ ആത്മീയ നേതാവ് ദലേലാമ മാതാ അമൃതാനന്ദ യോഗാഗുരു ഗുരു രാംദേവ് പ്രശസ്ത ചിത്രകാരൻ വസുദേവ് കാമത് തുടങ്ങി നിരവധി പ്രമുഖരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ചന്ദ്ര പറഞ്ഞു ജനുവരി മുതൽ നാൽപ്പത്തിയെട്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മണ്ഡലപൂജ നടക്കും അതിഥികൾക്ക് താമസിക്കാൻ അയോധ്യയിൽ മൂന്നിലധികം സ്ഥലങ്ങളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വിവിധ മടങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും ചേർന്ന് അറുന്നൂറ് മുറികൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഭക്തർക്കായി ഫൈബർ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്നും സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ പ്രത്യേക സ്ഥലങ്ങളിൽ സൗകര്യമൊരുക്കുമെന്നും അയോധ്യ മുനിസിപ്പൽ കമ്മീഷണർ വിശാൽ സിംഗും അറിയിച്ചു